പാകിസ്ഥാനെതിരെ സൈബർ അറ്റാക്ക് നടത്തി ഇന്ത്യൻ പട. ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘം പാകിസ്ഥാന്റെ സൈബർ നെറ്റ്വർക്കിൽ കയറി ആക്രമിച്ചെന്നും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പാക് സൈനിക വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭീകരവാദത്തിലൂടെ നിരന്തരം ആക്രമണം നടത്തുന്ന പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തത് മുട്ടൻ പണി തന്നെയാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് പാകിസ്ഥാനെതിരെ സൈബർ അറ്റാക്ക് നടത്തി വൻ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. ഭയപ്പാടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ചൈനയ്ക്ക് പിന്നാലെ നോട്ടമിട്ട പാകിസ്ഥാന് പണി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. സൈബർ അറ്റാക്കിനു ശേഷം സൈബർ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനും മുന്നറിയിപ്പ് സന്ദേശം അയച്ചതായും പാകിസ്ഥാൻ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. വ്യക്തിഗത രഹസ്യ മൊബൈൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക ഗാഡ്ജറ്റുകൾ ഹാക്ക് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. ഇതേ തുടർന്ന് 2019 May 10 മുൻപ് വാങ്ങിയ എല്ലാ മൊബൈൽ ഫോണുകളും ഉടൻ മാറ്റിസ്ഥാപിക്കാൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ആക്രമണത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൂടുതൽ മെച്ചപ്പെടുത്തിയെന്നും സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സൈന്യം പ്രസ്താവനയിൽ പറയുകയാണ്. പാക് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സേനയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ പ്രധാന സൈബർ ആക്രമണം. ഇത് സംബന്ധിച്ച് ഡോൺ പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ വെബ്സൈറ്റുകൾക്കെതിരെ ഇന്ത്യൻ ഹാക്കർമാർ നടത്തുന്ന ഹാക്കിംഗ് ശ്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് സൈനിക വക്താവ് ആരോപിച്ചിരിക്കുന്നത്. തികച്ചും സൈബർ യുദ്ധമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സൈബർ ആക്രമണം 2018 അവസാനത്തോടെ നിരവധി ബാങ്കുകൾ ലക്ഷ്യമിട്ടായിരുന്നു. ആക്രമണത്തിൽ ഇസ്ലാമിക് ബാങ്കിന് 2.6 ലക്ഷം രൂപ നഷ്ടമുണ്ടായെന്നും പാക് മാധ്യമങ്ങൾ ആരോപിച്ചിരിക്കുന്നു. ഏതായാലും ഇന്ത്യൻ പട പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്ന സൈബർ അറ്റാക്കിൽ ഇപ്പോൾ പാലം ചുരുണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.